അള്ളാഹുവിൻ്റെ മനോഹരങ്ങളായ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ ഓരോന്നും പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പതിനാല് ഇസ്മുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളിലെ അൽ ഖാബിലുൽ ബാസിത് എന്ന രണ്ട് ഇസ്മുകളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ആരൊക്കെ പഠിക്കുകയും വഅമിലബി മുഖത്തല ആ ആ ഇസ്മിൻ്റെ മനക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മഹാനായ റസൂർലാഹി സുല്ലാഹു അലഹി വസല് അള്ളാഹു കാബ്യുദാണ് അള്ളാഹു ബാസുതാണ് എന്താണ് കബുൽ എന്താണ് ബസ്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ പറയും ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷത്തിൻ്റെ ചില മുഹൂർത്തങ്ങൾ വളരെ റാഹത്തിൽ ഒരു ഒന്നുമില്ല എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ വഴിയിലൂടെ തന്നെ നടക്കുന്നു നമ്മൾ വിചാരിക്കും സ്വർഗതുല്യമായൊരു ജീവിതം ചിലപ്പോൾ തോന്നും കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് തുടങ്ങിയാലും അത് പച്ചപിടിക്കുന്നില്ല എന്ത് തുടങ്ങി വച്ചാലും അത് തകരുകയാണ് ഏത് വഴിക്ക് നീങ്ങിയാലും വഴികൾ അടയുകയാണ് ജോലിയാണെങ്കിൽ അങ്ങനെ ബിസിനസ്സാണെങ്കിൽ അങ്ങനെ ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ നടന്നു ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വഴികൾ അടയുന്നത് കാണാം നമ്മൾ തന്നെ വിചാരിച്ചു പോകും പടച്ചവൻ ഇതെന്ത് നരകതുല്യമായ ജീവിതമാണ് എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചത് ഇത് എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷവും മുഴുവൻ ആനന്ദവും മുഴുവൻ സങ്കടവും അങ്ങനെ ഉണ്ടാവില്ല എന്തേ പടച്ചവൻ എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ മറുപടിയാണ് അല്ലാഹു കപുല് ചെയ്യുന്നവനാണ് അള്ളാഹു ബസ്തു ചെയ്യുന്നവനാണ് കപല എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കുക ചുരുക്കുക എന്നാണ് ബസോത എന്ന് പറഞ്ഞാൽ വിടർത്തുക എന്നാണ് ബസ്തു എന്ന് പറഞ്ഞാൽ വിശാലമാക്കി തരിക കപുല് സങ്കുചിതമാക്കുക ഇത് രണ്ടും ചെയ്യുന്നത് അള്ളാഹുവാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ബസ്തു എന്ന് പറഞ്ഞ സിഫത്താണ് അവിടെ നടക്കുന്നത് അള്ളാഹു കാബിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നിടത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നിടത്ത് അള്ളാഹുവിൻ്റെ കാബിൽ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ സിഫത്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിനെ സംബന്ധിച്ചറിയൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അറിയുമ്പോഴാണ് ആരാണ് അള്ളാഹു എന്നറിയുന്നത് അള്ളാഹു പിടിച്ചു വെക്കുന്നു കബല അള്ളാഹു പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പടച്ചുതമ്പുരാൻ പിശുക്ക് കാണിക്കുകയാണോ ഒരിക്കലുമല്ല വഹാഷാലില്ല അള്ളാഹു വിടർത്തി വിശാലമാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ദൂർത്ത് ചെയ്യുകയാണോ വഹാഷാലില്ല അതും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല എന്നാൽ അള്ളാഹു ചെയ്യുന്ന പിടിച്ചു വയ്ക്കൽ നൽകാൻ വേണ്ടിയുള്ള പിടിച്ചു വെക്കലാണ് അള്ളാഹു പിടിച്ചു വെക്കുന്നത് ഹെക്കുമത്തിന് വേണ്ടിയുള്ള പിടിച്ചു വയ്ക്കലാണ് അള്ളാഹു വിടർത്തി തരുന്നത് വിശാലമാക്കി തരുന്നത് അതിനും അള്ളാഹുവിൻ്റെ ഹെക്കിമത്തുണ്ട് ആ വിടർത്തിത്തരൽ അള്ളാഹു നൽകുന്ന ഇക്റാമാണ് അള്ളാഹു നൽകുന്ന ബഹുമാനമാണ് അള്ളാഹു നൽകുന്ന ആദരവാണ് പിടിച്ചു വെക്കുന്നത് ചിലപ്പോൾ ഒരു ഇബിച്ചില ആണ് അല്ലെങ്കിൽ അത് മൊയാലാണ് എന്ന് പറയും ചിലപ്പോൾ അള്ളാഹു പിടിച്ചു വെക്കുന്നത് നമ്മെ അള്ളാഹു ഒന്ന് ചികിത്സിക്കുകയാണ് ചില സമയത്ത് ചില ആളുകൾക്ക് അത് ചികിത്സയല്ല അത് ശിക്ഷയാണ് അങ്ങനെയും വരും അള്ളാഹു ചെയ്യുന്നത് മുഴുവനും ഹെക്കുമറ്റാണ് من من يقرض يقرض الله 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 قرضا قرضا حسنا حسنا فيضاعفه له كثيرا والله يقبل ويبسط وإليه ترجعون ആരാണ് നിങ്ങളിൽ അള്ളാഹുവിന് നല്ല ഒരു കടം കൊടുക്കാൻ തയ്യാറുള്ളത് ആരാണ് നിങ്ങളിൽ അള്ളാഹുവിന് അങ്ങോട്ട് കടം കൊടുക്കുന്നത് എന്തൊരു മനോഹരമായ പ്രയോഗം നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത് അള്ളാഹു തന്നതല്ലെയോ അള്ളാഹു നൽകിയതല്ലേ നമ്മൾ കൊടുക്കുന്നത് ഒരാൾ തന്നത് തിരിച്ചു കൊടുക്കുന്നതിന് എങ്ങനെയാണ് കടമെന്ന് പറയുന്നത് അള്ളാഹു അതുപോലും നിങ്ങൾ കടമായി വെച്ചോളൂ എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത് തഫല്ലുലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ മറ്റൊരു വശമാണ് അള്ളാ തന്നത് തിരിച്ചു തരുമോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അവിടെ ചോദിച്ച ചോദ്യം അതല്ല നിങ്ങൾ എനിക്ക് കടം തരുമോ ആദ്യമേ നമ്മുടെ കൈകളിൽ കിട്ടിയതുപോലെ അങ്ങനെയല്ലല്ലോ ഒന്നും കൈകളിലില്ലാതെ വന്ന് അള്ളാഹു തന്നത് എനിക്ക് എൻ്റെ വഴിയിലേക്ക് നിങ്ങൾ നൽകുമോ എന്ന് പടച്ചവന് അധികാരം വെച്ച് ചോദിക്കാം നിങ്ങൾ തരുന്നത് ഞാൻ തന്നതല്ലേ എനിക്ക് എന്ന് ചോദിക്കാം പക്ഷേ അള്ളാഹു മനുഷ്യരോട് ബഹുമാനത്തിൻ്റെ സൂചകമായിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എനിക്ക് കടം തരുമോ ഖർളൻ ഹസന ഈ ചോദിക്കുന്ന ആളാര ഒന്നുമില്ലാത്ത ആളാണോ അല്ല എപ്പോ മനസ്സിലായി നിങ്ങൾ നൽകുന്ന കുറച്ച് നൽകുന്നതിന് നാം എണ്ണമറ്റ ഇരട്ടികൾക്ക് ഇരട്ടിയായി നിങ്ങൾക്ക് ഞാൻ തരാം അത് തരാൻ കഴിയണമെങ്കിൽ കയ്യിലുള്ളവനല്ലേ തരാൻ പറ്റുള്ളൂ അങ്ങനത്തെ റബ്ബ നമ്മളോട് കടം തരുമെന്ന് ചോദിച്ചത് ോട് കാണിക്കുന്ന അതബ് അള്ളാഹു അതിനെന്തോ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇരട്ടികൾക്ക് ഇരട്ടിയായി എണ്ണമറ്റ ഇരട്ടികളായി നിങ്ങൾക്ക് ഞാൻ അത് അത് തിരികെ തരും നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് കടം തരാനുണ്ടോ ഇടപെറയാണ് വല്ലാഹു അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നവൻ അവനാണ് വിശാലമാക്കി തരുന്നവൻ വ ഇലൈഹി തുർജഊൻ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരല്ലയോ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരല്ലയോ സുസ് നിങ്ങളുടെ കൈകളിൽ കുറച്ചു നൽകുന്നതും അല്ലാഹുവാണ് ചിലരുടെ കൈകളിൽ ഒരുപാട് കൊടുക്കുന്നതും അല്ലാഹു തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായാൽ അത് അവൻ്റെ കഴിവാണെന്ന് മാത്രം ധരിക്കല്ലേ അള്ളാഹു ബാസിത്വാണ് ആ ബസ്തിൻ്റെ വിശേഷണം അള്ളാഹു അവൻ്റെ ദാസനിൽ നടപ്പാക്കുന്നു അവൻ്റെ വഴികളെല്ലാം അള്ളാഹു കൊടുക്കുന്നു ചില ആളുകൾ എത്രയോ വിദ്യാഭ്യാസമുള്ളവരെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് പൊളിഞ്ഞു പോകുന്നു ചില കച്ചവടങ്ങൾ തകർന്നു പോകുന്നു അവൻ്റെ സമയം മോശമാണെന്ന് നമ്മൾ പറയും പക്ഷേ അവന് യുക്തിയില്ലാത്തതുകൊണ്ടല്ല അധ്വാനമില്ലാത്തതുകൊണ്ടല്ല രാപ്പകൽ ഉറക്കൊഴിക്കാത്തത് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ കപിൽ എന്ന വിശേഷണം അള്ളാഹുവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കപിൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരുത്തുന്നതും സങ്കുചിതത്വം നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വിശാലത നൽകുന്നതും ഈ ഭൂമി ലോകത്തെ ജീവിതം അള്ളാഹു പരീക്ഷണമാണെന്ന് പറഞ്ഞ ആ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി ആരുടെയും കഴിവല്ല അത് ആരുടെയും സാമർഥ്യം മാത്രമല്ല അത് എന്നാൽ ആരുടെയും കഴിവ് കേടുമല്ല അത് ഇത് അല്ലാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ് എത്ര അത്ഭുതമാണ് ലോകത്തിൻ്റെ അവസ്ഥ എത്ര ആളുകൾക്കാണല്ലോ ആഹു ഭക്ഷണം കൊടുക്കുന്നത് കോടിക്കണക്കിന് ബില്ല്യൺ കണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ചും കഴിച്ച് ഡിന്നറും കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ് കോടിക്കണക്കിന് ആളുകൾ ഇവർക്കാരാണ് ഭക്ഷണം കൊടുത്തത് എല്ലാവരുടെയും വിശപ്പടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ ഈ നേരം വരെ ഭക്ഷണം കിട്ടാത്ത ആളുകളില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചത് കാരണം ലഭിക്കാതെ പോവുക എന്നല്ലാതെ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം മൂലം പട്ടിണി ലോകത്തുണ്ടാവില്ല കാരണം അള്ളാഹുവാണ് ഭക്ഷണം ഏറ്റെടുത്തത് അല്ലാഹു റിസുഖ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് എത്ര കോടികൾക്കാണ് അള്ളാഹു ഭക്ഷണം കൊടുത്തതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹുതിനെ സംബന്ധിച്ച് പറയാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു റിസ്ക് ഓശാരമായി അള്ളാഹു വിസ്തരിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട് കയ്യും കണക്കുമില്ലാതെ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ചില ആളുകൾക്ക് വിശാലമാക്കി കണക്കും ഇല്ലാതെ കൊടുക്കുന്നുണ്ട് അള്ളാഹു ചില ആളുകൾക്ക് അല്ലാഹു ചുരുക്കി കൊടുക്കുന്നു ബിഖുലി ഷൈ അലീം അള്ളാഹു എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ് ആർക്കൊരു ഫിൽസ് ഏറെ വരുന്നുണ്ട് ആർക്കൊരു ഫിൽസ് കുറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറുകളിലോ കണക്ക് പുസ്തകത്തിലോ എഴുതപ്പെടാത്തതുപോലും അള്ളാഹുവിൻ്റെ കണക്കിലുണ്ട് ബിക്കുൽ ഇൻ അലീം ഈച്ച് ആൻഡ് എവ്രിഥിങ് റെക്കോർഡ് വിത്ത് അള്ളാഹ് എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ രേഖപ്പെട്ട് കിടക്കയാണ് ആർക്ക് കുറവ് വരുന്നുണ്ട് എവിടെ കൂടുതൽ വരുന്നുണ്ട് ഇതല്ലാഹുവിനറിയാം അവലം നിങ്ങൾ കാണുന്നില്ലേ അവനുദ്ദേശിക്കുന്നവർക്കല്ലാഹു ഭക്ഷണത്തിലും സമ്പാദ്യത്തിലും വിശാലത കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകൾക്ക് അല്ലാഹു ചുരുക്കി കൊടുക്കുന്നു ചില ആളുകൾക്ക് തകർച്ചയാണ് ചില ആളുകൾക്ക് സങ്കുചിതമാണ് പ്രശ്നങ്ങളാണ് പ്രയാസമാണ് ഇതെല്ലാം നടത്തുമ്പോഴും അള്ളാഹു ബഹീലായതുകൊണ്ടല്ല അള്ളാഹു ധൂർത്ത് ചെയ്യുകയുമല്ല ഇന്നീതനൂൻ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം സർവേശ്വരനായ സർവജ്ഞനായ ഒരു തൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതും റാൻഡം പ്രോസസ്സുകളല്ലെന്നും ആക്സിഡൻ്റൽ അല്ലെന്നും എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ അള്ളാഹുവെന്ന അസീജായ ഹക്കീമായ ഒരു സൃഷ്ടാവിൻ്റെ നിയന്ത്രണമാണ് പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും മനുഷ്യ ജീവിതത്തിലെ ഈ രണ്ടവസ്ഥകളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഉള്ളവർക്ക് ഇതിൽ പാഠമുണ്ട് എന്തേ അവിടെ പ്രശ്ന ഒരാൾക്കുള്ളു കൈയും കണക്കുമില്ലാതെ കൊടുത്തത് എന്തേ അതേപോലെ അധ്വാനിച്ചവര് നമ്മൾ പറയാറില്ലേ തൊള്ളായിരത്തി എഴുപതുകളിൽ അഞ്ചുകളിൽ വന്ന കഷ്ടപ്പെട്ട ആളുകൾ അവർ രക്ഷപ്പെട്ടു ആ വന്നവർ രക്ഷപ്പെട്ടവരുണ്ട് കഷ്ടപ്പെട്ടവരുണ്ട് ആരെയാ രക്ഷപ്പെടുത്തിയത് ആരെയാ കഷ്ടപ്പെടുത്തിയത് ഇത് രണ്ടും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് അള്ളാഹുവിൻ്റെ ഹിക്മറ്റ് അള്ളാഹുവിനറിയാം അവർക്ക് എന്താണോ ഹൈറ് ആ ഖൈർ അള്ളാഹു കൊടുത്തു ചിലർക്കത് പിടിച്ചു വെക്കലായിരിക്കും ഹൈറ് ചിലക്ക് കുറച്ചു നൽകലായിരിക്കും ഹൈറ് ചിലർക്ക് വാരിക്കോരി കൊടുക്കലായിരിക്കും ഹൈറ് അൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മ പറയുമ്പോൾ അള്ളാഹുനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് മാത്രം പറയരുത് എന്നാ കിടിച്ചു വെക്കുന്നാണ് ചുരുക്കുന്നവൻ സങ്കുചിതമാക്കുന്നവൻ അള്ളാഹു അങ്ങനെ മാത്രമല്ലല്ലോ അവൻ തന്നെയല്ലേ വിശാലമാക്കി തരുന്നതും അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മ പറയുമ്പോൾ അള്ളാഹു അവൻ അവനിൽ നിന്നാണ് ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു തന്നെയാണ് ഉപകാരങ്ങൾ ചെയ്യുന്നത് രണ്ടും ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശിവനെ സംബന്ധിച്ച് ശരിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നു മാത്രമല്ല എന്തുകൊണ്ട് അള്ളാഹു പിടിച്ചു വെക്കുന്നു വിശാലമാക്കി തരാൻ അള്ളാഹു സുഹാനുഭവത്താലെ തടഞ്ഞു വെക്കുന്നു നമുക്ക് നൽകാൻ അപ്പോഴാണ് മാന്യം ലോറുമാകുന്നത് അപ്പോഴാണ് കാബിലും ബാസിത്തുമാകുന്നത് അല്ല പിടിച്ചു വെക്കുമ്പോഴല്ലേ ആ വിശാലത മനസ്സിലാവുന്നുള്ളൂ അള്ളാഹു ചാല തടഞ്ഞു വെക്കുമ്പോഴല്ലേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ അനുഗ്രഹങ്ങളുടെ കുത്തൊഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിനാണ് അള്ളാഹു ചെയ്യുന്നത് അള്ളാഹുവിനേക്കാണ് നിങ്ങൾ മടങ്ങുന്നത് അള്ളാഹു പിടിച്ചു വയ്ക്കുന്നത് പിശുക്ക് കാണിക്കുകയല്ല അള്ളാഹു ഒരു ഹേക്ക് മറ്റ് അള്ളാഹുവിൻ്റെ ഒരു തന്ത്രം ഒരു യുക്തി അതിലുണ്ട് ആ യുക്തിയാണ് അല്ലാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ മനസ്സിലായി സൂറത്തു സൂറത്തുഷൂറയിലേക്ക് വരാം അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് അള്ളാഹു ഭക്ഷണം അങ്ങ് വിശാലമാക്കി കൊടുക്കുകയായിരുന്നുവെങ്കിൽ തിന്നുന്നതിന് മാത്രമല്ല റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും റിസ്ക്കാണ് എല്ലാം റിസ്ക് ആണ് നമ്മളൊരു എളിമിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എഴിമ് പോലും റിസ്ക് ആണെന്നാണ് പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യമായ നിലനിൽപ്പിന് ഭക്ഷണം വെള്ളം വായു സമ്പാദ്യം പൈസ ഇതിനെ സംബന്ധിച്ചാണ് റിസ്ക് എന്ന മൊത്തത്തിൽ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അർത്ഥം അതാണ് അതുതന്നെ ഇരിക്കട്ടെ വലോ ബസോത്താഹു റിസുക്ലാദിഹി അള്ളാഹു മനുഷ്യർക്കെങ്ങാനും കയ്യും കണക്കുമില്ലാതെ കൊടുക്കുകയായിരുന്നുവെങ്കിൽ അങ്ങനെ കൊടുക്കുക എന്ന് വിചാരിക്കുക ഒരു മാസത്തെ ശമ്പളം കൊണ്ടൊരു വീട് വെക്കാൻ കഴിയുമായിരിക്കുക എന്ന് സങ്കല്പിച്ച് നോക്കുക വീട് വെച്ചു അടുത്ത മാസത്തെ പകുതി കൊണ്ട് ആൾക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവും ഇനി ബാക്കി മണ്ണം നടക്കുന്ന മുഴുവനൊന്നൊല്മായിരിക്കുന്ന പക്ഷെ ഒരു ആയുഷിൻ്റെ അധ്വാനമാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സ്വപ്നങ്ങൾ പൂർത്തിയാവാൻ എടുക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട് ചില ആളുകൾ അതിൽ വിവേചനമാണ് അതില്ലെങ്കിൽ വ്യത്യസ്തമാണ് പക്ഷേ മൊത്തത്തിൽ അള്ളാഹു ചാലയെങ്ങാനും അവൻ്റെ അടിമകൾക്ക് ഭക്ഷണത്തിൽ അവരുടെ സമ്പാദ്യത്തിൽ വിശാലത ചെയ്തു കൊടുക്കുകയായിരുന്നുവെങ്കിൽ അള്ളഹ പറയാണ് നമ്മൾ പറയല്ല അള്ളാഹു എന്താ പറയുന്നത് അവർ ഭൂമിയിൽ അതിക്രമങ്ങൾ ചെയ്യും അവർ ഭൂമിയെ നശിപ്പിക്കും ഈ പ്രപഞ്ചത്തെ അവരെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് അള്ളാഹു ചാല എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നില്ല സ്വർണ്ണ ഖനികളുണ്ട് സ്വർണം എവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുമെന്നും ഇന്നറിയാം പക്ഷേ മുമ്പും ഒരു കണക്ക് വെച്ച സ്വർണം കുഴിച്ചെടുക്കുന്നത് ഇന്നും അങ്ങനെയാ ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന പോലെ സ്വർണം കുഴിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ലഭ്യതയില്ല എന്നത് അള്ളാഹു ചെയ്തൊരു ഹെക്കുമത്താണെന്ന് മഹാനായ അല്ലാ മൈബുൽ കയ്യമ്മൊരു ഗ്രന്ഥത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മളത് മുമ്പ് ചർച്ചയും ചെയ്തിട്ടുണ്ട് എത്ര വലിയ അത്ഭുതമാണ് അള്ളാഹു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെ കൈകളിലും ഇരുമ്പ് വാങ്ങിക്കാൻ പറ്റുന്ന പോലെ സ്വർണ്ണക്കട്ടകളാണ് കൈകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇഷ്ടം പോലെ സമ്പാദ്യമാണ് മനുഷ്യൻ ലഭിക്കുന്നത് എന്ന് സങ്കല്പിക്കുക പിന്നെ ടെൻഷൻ ഇല്ല വീടിനെക്കുറിച്ച് ആലോചിക്കേണ്ട കുടുംബത്തെക്കുറിച്ച് ടെൻഷൻ ഇല്ല വാഹനത്തെക്കുറിച്ച് ടെൻഷൻ ഇല്ല മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇല്ല ജോലിയെക്കുറിച്ച് ടെൻഷൻ ഇല്ല എൻ്റെ ജീവിതത്തിന് ആവശ്യമായ മുഴുവനും കിട്ടിക്കഴിഞ്ഞല്ല ഒരു മാസത്തെ ശമ്പളം രണ്ട് മാസത്തേത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂലി അങ്ങനെയാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സംവിധാനമെങ്കിൽ ല ബൌഫിൽ അറു അല്ല പറയാ മനുഷ്യൻ തോന്നിവാസം ചെയ്യും മനുഷ്യൻ പിന്നെ നല്ലക്ക് നടക്കുന്നില്ല അവരുടെ ഈ സൽ സ്വഭാവങ്ങളൊക്കെ ഒരുപക്ഷെ സ്വന്തം മാനേജറുടെ മുമ്പിൽ കാണിക്കുന്ന ഈ സൽ സ്വഭാവം പണി പോവണ്ട എന്ന് വിചാരിച്ച് കാണിക്കുന്നതായിരിക്കാം എനിക്ക് സമ്പാദ്യം എറിഞ്ഞു കൊടുക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അള്ളാഹു പറയാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കണക്ക് പ്രകാരമാണ് നിങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു നൽകുന്നത് എന്തേ അങ്ങനെ കാരണം അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം അതിനു മറുപടി എനിക്ക് എൻ്റെ അടിമകളെ കുറിച്ച് അറിയാം സ്വന്തം കുറിച്ച് വാപ്പാക്കറിയുന്ന പോലെ ഞാൻ ഇതുവർക്ക് വാരിക്കോരി കൊടുത്താൽ അവർക്ക് ഈ ലൈഫിൻ്റെ ടെസ്റ്റ് വിജയിക്കാൻ കഴിയില്ല ഈ ലൈഫിൻ്റെ ടെസ്റ്റ് അവർക്ക് വിജയിക്കാൻ കഴിയില്ല അവർ സ്ട്രഗിൾ ചെയ്യുന്നിടത്താണ് അവരുടെ കഴിവ് അവരുടെ അധ്വാനം അവരുടെ ശേഷി സർഗശേഷികൾ പുറത്തു വരുന്നത് അവർ കഷ്ടപ്പെടുന്നിടത്താണ് ആ കഷ്ടപ്പെടുത്തൽ നമ്മെ നന്നാക്കിയെടുക്കാനാണ് നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല അള്ളാഹു തരാൻ കഴിയാത്തത് ഖജനാവുകൾ നിറഞ്ഞു കിടക്കുകയാണെന്ന മഹാനായി റസൂൽഹിഹു ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു വലിയ മരുഭൂമിയിൽ മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടുകയും പടച്ചതമ്പുരാനോട് ഓരോരുത്തരും ആവശ്യമുള്ളത് മുഴുവനും ചോദിച്ചു വാങ്ങി എന്ന് സങ്കല്പിക്കുക ഒരു സമുദ്രത്തിലെ വെള്ളത്തിൽ ഒരു സൂചിയുടെ ദ്വാരം മുക്കിയെടുത്താൽ ആ സൂചി ദ്വാരത്തിൽ അവശേഷിക്കുന്ന വെള്ളം എത്രയോ അത്ര പോലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറഞ്ഞു പോകുന്നില്ലെന്ന് മഹാനായ റസൂലല്ലാഹി സൊല്ലാ അള്ളാഹുവിനെ തരാൻ കഴിയും അള്ളാഹു ചില ആളുകൾ കൊടുത്തിട്ടുണ്ട് അതവർക്ക് വലിയ പരീക്ഷണമായി മാറുകയുണ്ടായി അതുകൊണ്ട് വല ഉപാദി എല്ലാവർക്കും അള്ളാഹു ഒരുപോലെ സമ്പത്ത് തുറന്നു കൊടുക്കുകയായിരുന്നുവെങ്കിൽ എല്ലാവരും പണക്കാരായി ആവുകയാണെങ്കിൽ എങ്ങനത്തെ പണക്കാർ കയ്യു കണക്കില്ലാത്ത പണക്കാർ അവർ ഭൂമിയിൽ അതിക്രമങ്ങൾ കാണിക്കും അവർ ഭൂമിയിൽ തോന്നിവാസങ്ങൾ ചെയ്യും അവർ ഭൂമിയിൽ മനുഷ്യധർമ്മത്തിന് നന്മയ്ക്ക് നിരക്കാത്തത് അവരെ പ്രവർത്തിക്കും അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന കണക്ക് പ്രകാരമാണ് ഓരോരുത്തർക്കും വരുമാനം അള്ളാഹു നൽകുന്നത് അള്ളാഹുവിൻ്റെ കുറിച്ച് അള്ളാഹുവിൻ്റെ ശരിക്കും അറിയാം അതാണ് ഖബീർ അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ബസ്വീർ അതുകൊണ്ടാണ് അള്ളാഹു ഓരോരുത്തർക്കും വാരിക്കോരി കൊടുക്കാത്തത് ഇത് അള്ളാഹുവിൻ്റെ ബസ്ത് ബാസ്വുത്ത് എന്ന വിശേഷണമാണ് അള്ളാഹു വ്യാഖ്യാനിക്കുന്നത് അള്ള ചിലർക്ക് കൊടുക്കുന്നുണ്ട് ചിലർക്ക് കൊടുക്കുന്നില്ല എല്ലാവർക്കും ചെയ്താൽ ഇതാണ് സംഭവിക്കുക അത് അതുകൊണ്ടാണ് അള്ളാഹു ബാസ്വുത്താണ് അള്ളാഹു കാബിലാണ് അള്ളാഹു പിടിച്ചു വെക്കുന്നവനാണ് ചുരുക്കുന്നവനാണ് എന്നാൽ അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്നവനാണ് നോക്കണം സൂറത്തു റൂമിൽ ആണല്ലോ കാറ്റുകളെ പറഞ്ഞയക്കുന്നത് സൂര്യന്റെ താപമേറ്റ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന കാറ്റ് അതിൻ്റെ കാരണക്കാരൻ അള്ളാഹുവാണ് അള്ളാഹുല്ലാഹുവാണ് കാറ്റുകളെ പറഞ്ഞയക്കുന്നത് െ തെളിച്ചു കൊണ്ടുവരുന്നു ആകാശത്തിന്റെ മണ്ഡലത്തിൽ മേഘങ്ങളെ അള്ളാഹുങ്ങ് വിതറുന്നു നോക്കണം ആ മേഘങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് കുമിഞ്ഞുകൂടുകയല്ല ഓരോരോ ആവശ്യമായ രീതിയിൽ അള്ളാഹു അതിനെ കൃത്യമായും വേർതിരിച്ച് കൃത്യമായ അളവിൽ അള്ളാഹു വിസ്തരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഖൈഫയഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അവൻ ഉദ്ദേശിക്കുന്ന പോലെ ആ മേഘം പടലങ്ങളെ ആകാശത്ത് പരത്തിവെക്കുന്നതും അള്ളാഹുവാണ് ഉപരിമണ്ഡലത്തിൽ അള്ളാഹുവാണ് അവനുദ്ദേശിക്കുന്ന പോലെ മേഘങ്ങളെ പരത്തുന്നത് ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതിസൂക്ഷ്മമായ അറിവോടുകൂടെ മിന്നൽ പിണറുകൾ ഉണ്ടാക്കുന്നത് മേഘങ്ങളെ മേഘങ്ങളിൽ നിന്ന് വെള്ളം വീഴത്തക്ക വിധത്തിൽ അതിനുള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത് അള്ളാഹുവാണ് അങ്ങനെ ആ മേഘത്തിൽ നിന്ന് കൃത്യമായൊരു താപനില അള്ളാഹു അവിടെ സംവിധാനിക്കുമ്പോൾ മാത്രമാണ് മേഘം മഴ പെയ്യുന്നത് ഇത് അല്ലാഹു നൽകുന്ന സംവിധാനമാണ് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ മനുഷ്യരെന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ ഒത്തു വന്നാൽ അതിനെ യോജിപ്പിക്കുക എന്നല്ലാതെ മനുഷ്യനായിട്ട് തുടങ്ങാൻ പറ്റാത്ത സംഗതിയാണിത് ഏറ്റവും കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുന്ന ചൂടുകാലത്താണ് ചൂടുകാലത്തല്ല മഴ പെയ്യുന്നത് തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മൺസൂണിലോ മഴ പെയ്യുന്നു പക്ഷേ ആ മഴ പെയ്യാൻ ആവശ്യമായ ടെമ്പറേച്ചർ മേഘത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാൻ ഇപ്പോഴും എങ്ങനെയാണ് കൃത്യമായി മിന്നൽ പിണറുകൾ ഉണ്ടാകുന്നതും ഇടിനാദം മുഴങ്ങുന്നതും മഴ പെയ്യുന്നതും എന്ത് ചെയ്തിൻ്റെ കൃത്യമായ എ ടു ജെഡ് കൃത്യമായൊരു അവലോകനം എന്നും ശാസ്ത്രത്തിൻ്റെ പ്രയാസമാണ് എത്ര വലിയ അത്ഭുതമാണ് നമ്മൾ ഡെയിലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നേരമാണല്ലേ എന്താണിത് ഇതല്ലാഹു ചെയ്യുന്ന അവൻ്റെ ഒരു സംവിധാനമാണ് എന്നിട്ടവൻ പറയാൻ അവൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മഴ അള്ളാഹു നൽകുന്നതോടുകൂടെ അവർ സന്തുഷ്ടരായി മാറുന്നത് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഈ വീണുകൊണ്ടിരിക്കുന്നത് നോക്കണം ചില സ്ഥലങ്ങളിൽ എൺപതും നൂറ്റിപ്പത്തും മില്ലി ലീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ വെള്ളം ചിലടത്ത് വൺ പോയിൻറ്റ് ഫൈവ് രണ്ടും മഴ തന്നെയാണ് പക്ഷേ ഒരിടത്ത് വൺ മില്ലി വൺ വൺ മില്ലി മീറ്ററേ ഉള്ളൂ ഒറ്റടത്ത് എൺപതും നൂറും നൂറ്റൻപതും കാണിക്കുന്നു ഇതെൻ്റെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അവനാണതിന് പരത്തിത്തരുന്നത് അവനാണ് മേഘത്തിൻ്റെ മേഘ പടലങ്ങളെ അവനാണ് പരത്തിത്തരുന്നത് മഴ പെയ്യേണ്ട അളവ് നിശ്ചയിക്കുന്നതും അള്ളാഹുവാൻ ചിലയിടത്ത് കുറച്ച് പെയ്യുന്നു ചിലടത്ത് കൂടുതൽ പെയ്യുന്നു പക്ഷെ അത് രണ്ടും ഒരു ഹെക്കുമത്തിനാണ് നമുക്കൊക്കെ ചിന്തിച്ചാലറിയാം ഒരുപക്ഷെ കേരളത്തിലോ ചിറാപുഞ്ചിയിലോ പെയ്യുന്ന മഴ ഗൾഫ് നാടുകളിൽ പെയ്തു കഴിഞ്ഞാൽ ജനജീവിതം സ്തംഭിച്ചു പോകും അള്ളാഹു യുനസ്സിലു ബഷ അവനുദ്ദേശിക്കുന്ന അളവിലാണ് അള്ളാഹു കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് മഴ പെയ്യുന്നിടത്തും അള്ളാഹു കാബിലാണ് അള്ളാഹു ബാസിത്താണ് പിന്നെ റൂഹ് ശരീരത്തിൽ നിന്ന് പിടിക്കുന്നത് ഒരു കപുലാണ് അള്ളാഹു ആ റൂഹെ പിടിക്കുന്നതോടുകൂടെ മനുഷ്യന് മരണം സംഭവിക്കുന്നു ഓരോ രാത്രിയിലെ ഉറക്കത്തിലും അള്ളാഹു നമ്മളെ കപുൽ ചെയ്യുന്നുണ്ട് ഓരോ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോഴും അള്ളാഹു ബസ്തു ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ കാബിൽ ബാസുത്ത് എന്ന വിശേഷണം അള്ളാഹു നമ്മുടെ നഫ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു റോഹിനെ പിടിക്കുന്നവനാണ് അള്ളാഹു റബ്ബുൽ എജ്ജത്ത് അവനുദ്ദേശിക്കുന്നവരുടെ റൂഹിനെ ഉറങ്ങുന്ന സമയത്ത് പിടിച്ചു വെച്ച റൂഹിനെ അള്ളാഹു തിരിച്ച് തിരിച്ച് പറഞ്ഞേക്കുകയാണെങ്കിൽ അതാണ് ബസ്വ് അപ്പോൾ അവർ ജീവിച്ച് എഴുന്നേൽക്കുന്നു ആ പിടിച്ചു വെച്ചതിനെങ്ങാനും അള്ളാഹു തിരിച്ചുവിടാതെ വെച്ചാൽ നമ്മൾ പറയും ഉറക്കത്തില്ല മനുഷ്യൻ മരിച്ചുപോയി എന്ന് ഉറക്കത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ റോഹിനെ പിടിക്കുന്ന കാബിലാണ് അള്ളാഹു ഉണരുന്ന നേരത്ത് ആ റോഹിനെ തിരിച്ചുവിടുമ്പോൾ അള്ളാഹു ബാസിതാണ് അങ്ങനെ അള്ളാഹു പിടിച്ചു വെക്കുന്നവനും തിരിച്ചു കൊടുക്കുന്നവനുമാണ് ഈ അർത്ഥത്തിലും അള്ളാഹു കാബിലാണ് അള്ളാഹു ബാസിതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നടക്കുകയാണ് അതിനൊക്കെയാണ് അള്ളാഹു ഈ ഇസ്മിലൂടെ അങ്ങനെ വിശദീകരിക്കുന്നത് നമ്മൾ രാവിലെ അലാറം വെച്ച് എഴുന്നിൽക്കുന്നതിൽ പകൽ ഒരു റഷ്യെടുത്തിട്ട് അലാറം വെച്ച് എഴുന്നേൽക്കുന്നു ആ എഴുന്നേൽക്കുന്ന നേരം ഉറങ്ങുന്നവൻ്റെ റൂഹിനെ അള്ളാഹു പിടിക്കുന്നുണ്ടെന്ന് മഹാനായ റസൂൽ ഉണരുന്ന നേരത്ത് ഒരു ഇറാദത്തിന് അല്ലാഹു നമുക്ക് അവസരം നൽകുന്നുണ്ട് ആ ഇറാദത്ത് നടക്കുമ്പോൾ എഴുന്നേൽക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴേക്കും ആ റൂഹിനെ അള്ളാഹു തന്നെങ്കിലേ അതൊക്കെ എത്ര മൈക്രോ സെക്കൻഡുകൾക്കിടയിലാണ് നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇറ മനുഷ്യൻ്റെ ഇറാദത്ത് വലിയൊരു അത്ഭുതമാണ് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് മനുഷ്യന് ഉദ്ദേശിക്കുക നമുക്ക് എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും നമ്മൾ രക്തം എന്തെല്ലാം ബ്രെയിൻ കമാൻഡ് കൊടുക്കുന്നു നമ്മുടെ കൈകാലം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നല്ലേ കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നു എന്താ അതിൻ്റെ സ്വിച്ച് ആലോചിക്കുക നമ്മൾ ചിന്തിക്കുക നമ്മളൊന്ന് ഒരുങ്ങുക മനസ്സുകൊണ്ട് ഇറാദത്ത് ചെയ്യുക ഇൻറ്റൻഷൻ അള്ളാഹു മാ യുരീദ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുഴുവൻ അള്ളാക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യുന്ന പലതും ഇറാദത്ത് മാത്രമാണ് അതിൻ്റെ സ്വച്ച് അല്ലേ മലമൂത്ര വിസർജനം മനുഷ്യന് ആവശ്യമുള്ളൊരു സംഗതിയാണ് ആ ദ്വാരങ്ങൾ മുഴുവനും അടഞ്ഞുകിടക്കുന്ന ദ്വാരങ്ങളെ തുറക്കാനുള്ള താക്കോലെന്താ നമ്മുടെ കൽബിൽ വരുന്നൊരു ചിന്തയാണ് ഇറാദത്താണ് സ്ലൈഡിങ് ഡോറുകൾ കാണുമ്പോൾ നമുക്ക് അല്ലെ അത്ഭുതമാണ് ഓ ക്യാമറ വെച്ചിട്ട് മനുഷ്യൻ്റെ സിഗ്നൽ ഓപ്പൺ ആവുന്നു അടഞ്ഞു പോകുന്നു നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ചില ഡോറുകൾ തുറക്കുന്നത് പോലും നമ്മുടെ കൽബിൽ അള്ളാഹു വെച്ച ഇറാദത്തുകളാണ് ഇത് നമുക്ക് സാധ്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇറാദത്ത് എത്ര വലുതാണ് എ ഫാല് മായുരീറ്റ്സ് അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അള്ളാഹു ചെയ്യാൻ കഴിയും എന്ന് അള്ളാഹു പറയുമ്പോൾ എന്താ അത് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം നമ്മൾ ചെയ്യുന്നില്ലേ പല കാര്യങ്ങളും നമ്മുടെ ഈ ദുർബലമായ ശരീരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നടക്കുന്നില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കുന്നില്ലേ കിടക്കുന്നില്ലേ ഓടുന്നില്ലേ യബുസുത്തുലി മയ്യേഷ് അള്ളാഹു ആ റൂഹങ്ങാനും തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ മയ്യിച്ചാണ് അതുകൊണ്ട് അല്ലാഹു സുബാനഹു വാല ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ മനുഷ്യന് കാബിലാണ് ഉണരുന്ന മനുഷ്യൻ ഉണരുമ്പോൾ അയാൾക്ക് ഉണരാൻ കഴിയുന്നത് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണ് മറ്റൊന്ന് രാപും പകലും വരുന്നത് സംബന്ധിച്ച് പറഞ്ഞെടുത്താണ് മഹാനായ ഫഹ്റുദ്ദീൻ റാജുറഹമ്മഹി അലഹി അവിടെ വലിയൊരു സയൻസ് പ്രതിപാദിച്ചിട്ടുണ്ട് ഞഴൽ വലിയൊരു അത്ഭുതമാണ് വെളിച്ചമുള്ളിടത്തെ നേലുണ്ടാവുള്ളൂന്ന് വെളിച്ചവും ഇരുട്ടും കൂടിച്ചേരുന്ന സാധനമാണ് നിഴൽ അത് വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് വെളിച്ചമില്ലെങ്കിൽ നിഴലില്ല നിഴൽ കാണണമെങ്കിൽ വെളിച്ചം വേണം എന്നാൽ വെളിച്ചത്തിൻ്റെ അത് സാധ്യവുമല്ല വെളിച്ചവും ഇരുട്ടും കൂടിച്ചേരുന്നിടത്ത് കാണുന്നൊരു പ്രതിഭാസം സൂര്യൻ്റെ നേളിനെ അള്ളാഹു താല സ്ട്രെച്ച് ചെയ്യുന്നു വൈകുന്നേര സമയങ്ങളിൽ നട്ടുച്ച നേരത്തെ മെരടിയലിലേക്ക് വരുമ്പോൾ അത് ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നിടത്താണ് തുമ്മുനുറ പിന്നെ നാം ആ നേളിനെ നമ്മിലേക്ക് പിടിച്ചു വലിച്ചു വെക്കുന്നു കപതു ചെയ്യുന്നു രാവിനെ ഇപ്പം ഇരുട്ട് വന്നല്ലേ ഇപ്പം നമുക്ക് രാത്രിയാണിവിടെ ഈ സമയത്ത് എവിടെ പോയി ഇപ്പോൾ പകലെവിടെ പോയി കാണുന്നില്ല പകലിനെ അള്ളാഹു അങ്ങോട്ട് വലിച്ചെടുത്തു എന്ന് പറയാം ആലങ്കാരിക പ്രയോഗം ശാസ്ത്രമല്ല ഖുർആാനദ് ശാസ്ത്രീയമായി പലയിടത്തും വിശദീകരിച്ചു ഭൂമിയുടെ കറക്കവും ഭൂമിയുടെ രൂപവും ഭൂമിയുടെ സംവിധാനവും ആ രീതിയിൽ അള്ളാഹു ആക്കിയതിൻ്റെ പേരിൽ നമുക്ക് ഇരുട്ടും രാവും പകലും വെളിച്ചവും അനുഭവിക്കാൻ കഴിയുന്നു പക്ഷേ അള്ളാഹു ഒരു പ്രയോഗം നടത്താൻ ആ ഇരുട്ടിനെ നാം നമ്മിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ അവിടെ പ്രകാശം വരുന്നു പ്രകാശത്തെ അള്ളാഹു വലിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇരുട്ട് വരുന്നു ഇരുട്ടെന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആപ്സെൻസ് ഇരുട്ടെന്നത് ഒരു അല്ല അതൊരു സബ്സ്റ്റൻസ് ആണ് എന്ന ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് ഖുർആൻ ഇവിടെ പറയുന്നത് ഒരു വസ്തുവിൻ്റെ അഭാവമല്ല ഇരുട്ട് എന്നത് ഇരുട്ട് എന്നൊരു സംഗതിയുണ്ട് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ ثم قبضناه അതുകൊണ്ട് ഇരുട്ട് വരുന്നിടത്ത് മനുഷ്യൻ നമ്മുടെ ചിന്തകൾ ഒരു സങ്കോചം വരും ഇല്ലെ മകരിഭാകുമ്പോൾ ഒരു ചെറിയൊരു പേടി വെളിച്ചം കിട്ടുമ്പോഴുള്ള ഒരു മനസ്സിൻ്റെ ഒരു വിശാലതയുണ്ട് അവിടെ ഒരു വസ്തു നടക്കുകയാണ് ആ വെളിച്ചം അള്ളാഹു നൽകുന്നതോടുകൂടെ ഹൃദയങ്ങൾക്ക് വിശാലത വരുന്നു വേദനകളും പ്രയാസങ്ങൾക്കും ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നു ഇരുട്ട് ഖനീഭവിച്ച ഇരുട്ട് ഒരുതരം സങ്കുചിതത്വമാണ് അതൊരു കപുളാണ് വെളിച്ചം ഒരു ബസ്താൻ ഒരു വിശാലതയാണ് അൽ ഇരുട്ട് കൊണ്ടുവരുന്നവനായു കാബിലാൻ പ്രഭാതം കൊണ്ടുവരുന്ന റബ്ബ് ഇങ്ങനെ രാവിലും പകലിലുമായി ജല്ല ജലാലു അബിൾ അവരാരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലല്ലോ ഒമാ ഖദർ അള്ളാഹുനെ വെച്ച് നിങ്ങൾ കളിയാക്കിയല്ലേ നിങ്ങൾ അള്ളാഹുനെ വെച്ച് പുച്ഛിച്ച് തള്ളിയല്ലേ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നൂറായിരം ഫിലോസഫി വേണമല്ലേ ഒരു ചെറിയ കൊച്ചു കുഞ്ഞിന് മനസ്സിലാവുന്ന അബ്സത്തുൽ ഹഖായിഖ് ലോകത്തുള്ള വാസ്തവങ്ങളിൽ ഏറ്റവും പ്രകടമായ പ്രത്യക്ഷമായ വാസ്തവം പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണം എന്നത് ഇത്രയും വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ് തലക്ക് വെളിവില്ലാത്തവർക്ക് ഈ ഒരു വ്യക്തമായി ഇതിനെ സമർത്ഥിക്കണമെങ്കിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ടി വരും എന്നാലും തിരിയൂല അപ്പോഴും അവർ സ്കെപ്റ്റിക്കാണ് ഈ ഒരു സ്റ്റേജ് ഇവിടെ നമ്മൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഇവിടെ താനേ ഉണ്ടായി പൊങ്ങിയതാണെന്ന് നമ്മളാരും വിശ്വസിക്കൂല ഇതിവിടെ കൊണ്ടുവച്ച ഒരാളുണ്ട് ഇതിന് കാർപ്പൻട്രി ചെയ്ത ആളുണ്ട് ഇതിന് വുഡ് കളക്ട് ചെയ്ത ആളുണ്ട് ഇത് ഒരുപാട് വർക്കുകൾ ഇതിന് ഡിസൈൻ ചെയ്യണം ഇതൊക്കെ ചെയ്തെടുത്ത് നിന്നാണ് ഒരു 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 മൂവർ ഇതിൻ്റെ പിന്നിൽ വേണമെന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസം ആ ഏറ്റവും ഇത് ഇന്ന് ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ തിരിയാത്ത ഒരാൾക്ക് എത്ര ഫിലോസഫി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നേരം വെളുത്തിട്ട് വെളുത്തിട്ടിത് പകലാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാൻ കഴിയാത്ത ഒരാൾക്ക് എത്രയായിരം ഫിലോസഫിയും ചിന്തകന്മാരെയും വെച്ച് കൊടുക്കേണ്ടി വരും അവർക്ക് തിരിയോ അതുകൊണ്ട് അള്ളാഹു പ്രപഞ്ചത്തിന് അനിവാര്യമാണ് എന്ന ആശയം സങ്കീർണമായതുകൊണ്ടല്ല ആ വ്യക്തമായ ആശയം മനസ്സിലാക്കാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള ബ്രെയിൻ അതിന് തകരാറ് സംഭവിച്ചു പോയിട്ടുണ്ട് അത്രയാണ് ബ്രെയിന് തിരിയാത്ത സംഗതിയല്ല അതുകൊണ്ടാണ് അഫില്ലാ ഹിഷക്കുൻ അള്ളാഹു ചോദിച്ചത് അള്ളാഹിനെ പറ്റി സംശയം പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണോ എന്ന് സംശയിക്കുകയോ ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന പടച്ചതമ്പുരാൻ നിങ്ങൾ എന്ത് പേരും വെച്ച് വിളിച്ചോ പക്ഷെ ഒരു സൃഷ്ടാവ് ഒരു ക്രിയേറ്റർ ഒരു ജനറേറ്റർ ഒരു മൂവർ ഒരു ഡിസൈനർ ഒരു മാനുഫാക്ചറർ ഇങ്ങനെ ഒരാൾ വേണ്ടെന്നാണോ നിങ്ങൾ പറയണത് അള്ളാഹു ചോദിക്കുകയാണ് ഇന്ന് അതൊക്കെയാണ് ഭയങ്കര ചർച്ച പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടോ ഇല്ലേ അല്ല ചോദിച്ചൊറ്റ ചോദ്യതാ ഇതിലൊക്കെ സംശയം കുട്ടികൾ പറയുന്ന കളിയല്ലേ ഇത് അഫിഷു പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല പക്ഷേ ആ റബ്ബിൻ്റെ വിശേഷണങ്ങളും അസ്മാവുകളും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിമാര് വേണം അംബിയാവ് വേണം ആ റബ്ബിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ റിസാലത്ത് വേണം ശരി അത് വേണം അതാണ് അംബിയാക്കൻമാർജി അതാണ് ഇസ്ലാം അതാണ് മുഹമ്മദ് റസൂൽഹി ഞങ്ങൾ ചെയ്തത് സൊല്ലാ വല്ലം പ്രപഞ്ചത്തെ സൃഷ്ടാവുണ്ടോ ഇതൊക്കെ ഉണ്ടോ ചർച്ച ചെയ്യേണ്ട കാര്യം അള്ളാഹു പറയുന്നു നോക്കൂഹുവിനെ വേണ്ട വിധത്തിൽ അവരാരും ഗൗനിച്ചില്ലല്ലോ അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം അവർ കൊടുത്തില്ലല്ലോ അവർ പറഞ്ഞു ഫാലസി ഫാലസി ഓഫ് ക്രിയേറ്റർ സഹഫിറുല്ലാ ഭയങ്കര ഫിലോസഫ് ആയി പറയുന്നത് വലിയ വലിയ ചിന്തകന്മാരായി പറയുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണോ വേണ്ടയോ ഒന്നുമില്ലാതെ ഒറ്റക്ക് പ്രപഞ്ചം ഉണ്ടാകാൻ പറ്റുമോ ഒരു സൃഷ്ടാവിൽ ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ പിന്നെ സൃഷ്ടിക്കും ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുമല്ലോ അതിനെന്താ കുഴപ്പം ഇതൊക്കെയാണ് ചർച്ച നാളിൽ അല്ലാഹു ഈ ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചതാണ് ഭൂമി എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു റാൻഡം സംഗതി ഇതൊരു റാൻഡം പ്ലാനറ്റ് അല്ല അള്ളാഹു ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ് ഭൂമി വൽ ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സൃഷ്ടിച്ചത് തന്നെയാണ് ഭൂമിയെ അതുകൊണ്ടാണ് വൽ വൽഅറുവാ എന്ന് ആദ്യം പറയാൻ കാരണം എന്നിട്ടാണ് അനാം ജീവജാലങ്ങൾക്കല്ല വെച്ചു കൊടുത്തു ഭൂമി വ്രതം പൊട്ടിത്തെറിയിലെ ഒരു പൊടിയല്ല റാൻഡം സംഭവമല്ല ഇത് അള്ളാഹു ഡിസൈൻ ചെയ്തതാണ് ആ പൊട്ടിത്തെറി സത്യമാണെങ്കിൽ ആ പൊട്ടിത്തെറി അള്ളാഹു ഉണ്ടാക്കിയ പൊട്ടിത്തെറിയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ബിഗ് ബാങ് അല്ല ബിഗ് ബാങ്ങിൻ്റെ സൃഷ്ടാവ് ആരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അത് അള്ളാഹു ജല്ല ജലാലുവാണ് ഞാൻ പേര് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോ ഒരു പരമശക്തി എന്ന് നിങ്ങൾ വിളിച്ചോ ഒരു ഒരമുസ്ലിമിനോട് സംസാരിക്കാൻ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും ഒരു ഒരു പര ഒരു പരമശക്തനായ ഒരാൾ അത് ചെയ്തു ഇസ്ലാം പറയുന്നു ആ പരബ്രഹ്മത്തിൻ്റെ പേരാണ് അള്ളാഹ്

അള്ളാഹുവിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ കുതറത്ത് എന്നാണ് അതിനർത്ഥം കൊടുക്കേണ്ടത് ആകാശ ലോകങ്ങൾ ചുരുട്ടി പിടിച്ച പോലെയാണ് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ലാത്തവനാണവൻ മനുഷ്യനതൊക്കെ ഉണ്ട് നമ്മൾ ദുർബലരാണ് അജ്ഞരാണ് അറിവില്ലായ്മയുണ്ട് അഹങ്കാരമുണ്ട് വിവരദോഷമുണ്ട് അബദ്ധമുണ്ട് ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കൂല അതാണ് എന്ന് പറഞ്ഞതിനം എല്ലാ ന്യൂനത മോശമായ വിശേഷണങ്ങളുണ്ട് അതൊന്നും തൊട്ടു തീണ്ടാത്തവൻ എന്താ ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ മോശമായതൊന്നും വിവരദോഷമോ അറിവില്ലായ്മയോ ശക്തിക്കുറവോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ യുക്തിരാഹിത്യമോ ഇതൊന്നുമേ അള്ളാഹുവേ നിന്നെ ബാധിക്കുന്നില്ലല്ലോ നീ പരിശുദ്ധനാണ് യു ആർ ട്രാൻസെൻഡ്സ് എല്ലാവിധത്തിലുള്ള ന്യൂനതകളുടെ ആട്രിബ്യൂട്ടുകളിൽ നിന്നും അള്ളാഹുവേ നീ ട്രാൻസെൻഡാണ് നിനക്ക് പരിശുദ്ധിയുണ്ട് നിന്നത് ബാധിക്കുന്നില്ല ഉന്നതനാണ് ഉന്നതനാണ്ഹു വചാല അള്ളാഹുവേ നീ പരിശുദ്ധനാണ് വാല അമ്മായി ശരിക്കൂൻ നീ എന്ന ഒരേ ഒരു സൃഷ്ടാവിൻ്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ഷിർക്ക് അത് അവർ പറയുന്ന വാദങ്ങളിൽ നിന്നെല്ലാം ത നീ ഒരുപാട് മീതയാണ് ഒരുപാട് ഉന്നതങ്ങളിലാണ് സുഭയാനഹു വല അമ്മായിരിക്കൂൻ ഇവിടെ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ കരങ്ങളിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് കയാമത്ത് നാൾ നടക്കുമ്പോൾ എന്താണ് ആ കബുലത്ത് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും നമുക്കാവശ്യമായ സസ്റ്റനൻസ് ഇത് മുഴുവനും അള്ളാഹു സംവിധാനിച്ചു തരുന്നതാണ് ബസ്ത് എന്നാൽ ഈ ഭൂമിയെ ജീവ യോഗ്യമല്ലാത്ത വാസയോഗ്യമല്ലാത്ത വിധം അള്ളാഹു ഭൂമിയെ നശിപ്പിക്കുന്ന പ്രപഞ്ചത്തെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്ന കിയാമത്ത് നാൾ വരുമ്പോൾ ഭൂമി അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിനുള്ളിലാണ് ആകാശലോകങ്ങളിൽ കിടക്കുന്ന മുഴുവൻ താരസമൂഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു ചുരുട്ടിപ്പിടിച്ച കടലാസു പോലെ എല്ലാ താരസമൂഹങ്ങളും അതിൽ ബ്ലാക്ക് ഹോളുകളുണ്ട് നെബുലകളുണ്ട് എല്ലാം എല്ലാം അള്ളാഹു ചാല ചുരുട്ടിപ്പിടിച്ച പോലെയാണ് അതിൽ വലിയൊരു അത്ഭുതമുണ്ട് ചുരുട്ടി പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അത്ഭുതമുണ്ട് അതായത് ഒരു ഒരു പേപ്പറിനെ നേരെ നിൽക്കുന്ന ഒരു പേപ്പറിനാണ് നമ്മൾ ചുരുട്ടുക അല്ലേ ചുരുട്ട എന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിലേക്ക് തുടക്കത്തിലേക്കിതിൻ്റെ എൻഡിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ് എവിടെന്നാണോ തുടങ്ങിയത് ആ തുടങ്ങിയടത്തേക്ക് അള്ളാഹു പ്രപഞ്ചത്തെ കൊണ്ടുവരുന്നതാണ് പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ആരംഭിച്ചു അതാണല്ലോ ബിഗ് ബാങ് എന്ന് പറയുന്നത് അത് സത്യമാണെങ്കിൽ നമ്മളത് ശരിയാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല തിയറിയാണ് അത് സത്യമാണെങ്കിൽ അള്ളാഹു പ്രപഞ്ചത്തെ ചുരുട്ടും എന്ന് പറഞ്ഞാൽ ആ വികാ അത് ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ചു വികസിച്ച് 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 അനന്തമായ വികാസം പ്രപഞ്ചത്തെ നടന്നുകൊണ്ടിരിക്കുക ഇനി ആ വികാസത്തിൻ്റെ കാരണമായ എനർജി എന്തോ അതിന് അല്ലാഹു പിടിച്ചു വയ്ക്കുകയും പ്രപഞ്ചം വിൽ കം ബാക്ക് ഇൻ ടു ഷ്രിങ്കിങ് അതിനെ ചുരുങ്ങി 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 ഒരു സിംഗുലാരിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വരും അതിലേക്ക് സൂചിപ്പിക്കാനായി പേപ്പർ ചുരുട്ടുന്ന പോലെ ചുരുട്ടും എന്ന പ്രയോഗം അള്ളാഹു നടത്തുന്നത് എന്ന് ആഡിമീങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രപഞ്ചത്തെ ബാക്ക് ടു ബാക്ക് ടു ദ ബിഗിനിങ് അള്ളാഹു കൊണ്ടുപോകും അതിനാണ് ഈ ചുരുട്ട് എന്ന് പറയുന്നത് എന്നല്ല കടലാശ് വിറ്റുന്ന കളിയല്ല അള്ളാഹുവി പറയുന്നത് അത്ഭുതങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വമാ വമ ഖദറുല്ലാഹ് ഹക്കഖതിരി നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകളെ അതർഹിക്കുന്ന ആദരവിൽ നിങ്ങൾ കണ്ടുവോ അള്ളാഹു ചോദിക്കുക വമാ വമ ഖദറുല്ലാഹ് ഹക്കഖതിരി അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം അവനെ മനസ്സിലാക്കേണ്ട വിധം അവരാരും മനസ്സിലാക്കിയില്ലല്ലോ അവർ പലതും മനസ്സിലാക്കി ഒരുപാട് തിയറികളും ഒരുപാട് ഡോക്ടറേറ്റുകളും ഒരുപാട് പി എച്ച് ഡളും ഒരുപാട് റിസർച്ചുകളും ഒക്കെ നടന്നു അവരാര അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവരിൽ ആര് ഈ പ്രപഞ്ചത്തിൻ്റെ കോസ് എന്താണ് ദ അൺക്രിയേറ്റഡ് കോസ് ഓഫ് ദ വേൾഡ് എന്താണ് എന്ന് എത്ര പേര് മനസ്സിലാക്കിയതിൽ ആരാണ് അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഉമാ ഹഖ ഹക്കരി അവർ കളിയാക്കി പറഞ്ഞില്ലേ അവർ പരിഹസിച്ചില്ലേ പടച്ചവൻ പോയി ഉറങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ പടച്ചവൻ ഒളിവിലാണെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞു യുക്തിവാദികൾക്കതിരി ഇതൊന്നും അള്ളാഹു കേൾക്കുന്നില്ലെന്ന് വിചാരിക്കരുത് ഇതൊന്നും അല്ലാഹു അറിയുന്നില്ലെന്ന് വിചാരിക്കരുത് നാവുകൊണ്ട് ശബ്ദിക്കാൻ കഴിയാതിരുന്ന ഒരു ഭ്രൂണമായിരുന്ന നിന്നെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് കുഞ്ഞായി നീ ഒരു ബാലനായി യുവാവായി നിന്റെ ബ്രെയിൻ മെച്യുരിറ്റി വന്ന് നാവുകൊണ്ട് സംസാരിക്കാൻ നിനക്ക് സാധ്യമായപ്പോൾ നീ ആദ്യം പറഞ്ഞത് നിന്നെ ഈ പടച്ച പടച്ചവും തന്നെ ഇല്ല എന്നല്ലേ ബിമാ ും നിങ്ങളെ ചെയ്യുന്നതൊക്കള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ എത്ര വലിയ മനുഷ്യൻ മനുഷ്യനാലോചിച്ച് നോക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ വിളിച്ചു പറയുന്നത് ആരുടെയൊക്കെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് എഴുതി വിടുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സർട്ടാവ് വേണ്ടാന്നാണോ ഇവർ ഈ പറയുന്നത് ഖുർആൻ ചോദിക്കാൻ അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഇപ്പം ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു തന്നു ഇനി അല്ലാഹു ഇതിനെ പിടിച്ചു വെക്കും എന്നു പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളയും ഓക്സിജൻ്റെ ഇല്ല വെള്ളമില്ല ടെമ്പറേച്ചർ മനുഷ്യനെ സഹിക്കാവുന്നതിലും അപ്പുറത്താണ് ആ രീതിയിൽ ഈ ഭൂമി അള്ളാഹു മാറ്റുന്നതാണ് അന്ത്യനാളിലേക്ക് വരുമ്പോൾ അന്ത്യനാളിനോടടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ അല്ലാഹു ഭൂമിയെ ഒന്നാകെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം വല്ലാഹു ഭൂമിയെ മാറ്റുന്ന ഒരു ദിവസമുണ്ട് ആകാശലോകങ്ങളെ പ്രപഞ്ചഗോളങ്ങളെ അള്ളാഹു ചുരുട്ടിക്കളയുന്ന ഒരു ചുരുട്ടുന്ന കടലാസ് പോലെ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അള്ളാഹു ചെയ്യുന്നു സുബാനഹു വാല ഇതെല്ലാം ചെയ്യുന്ന റബ്ബ് ഉന്നതനാണ് അവന് ഒരു ന്യൂനതയുമില്ല ഒരബദ്ധവും അള്ളാഹു ചെയ്യുന്നില്ല ു ശിരിക്കൂൻ ഇത് ചെയ്യുന്നത് ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം എന്തിനാണ് നിങ്ങൾ ഒന്നിലേറെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇതാണല്ലോ ഖുർആൻ ഇസ്ലാം ലോകത്ത് വെക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച് വളരെ യുക്തമായ ഒരു ആശയം ഈ പ്രപഞ്ചത്തിനൊരു സർട്ടാവ് വേണം അവൻ ഒരുവനാണ് ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ് ഒരു രാജ്യത്തിന് ഒരു കിങ് രണ്ട് രാജാവ് വേണ്ട ഇത് ഏത് കുട്ടിക്കും മനസ്സിലാവുന്നൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഏറ്റവും ലോജിക്കലായി ഏറ്റവും ഒരു അഭിപ്രായം ഏറ്റവും മനുഷ്യനെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ആൻസർ ഈ പ്രപഞ്ചത്തിന് നൽകുന്ന ഇസ്ലാം ഇത്രയും യുക്തമായൊരാശയം പൈശാചികമായ ചിന്തകളിലേക്കോ അബദ്ധ ധാരണകളിലേക്കോ മനുഷ്യൻ മനുഷ്യൻ ആരാധിക്കുന്നിടത്തേക്കോ മനുഷ്യൻ സൃഷ്ടികളുടെ മുമ്പിൽ സുജൂത ചെയ്യാതിരുന്ന് സൃഷ്ടാവിൻ്റെ മുമ്പിൽ സുജൂത ചെയ്യണം ഹീസ് ദ അൺസീൻ പടച്ചവനെ കാണണം എന്ന് നീ പറയാൻ നിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടാൻ മാത്രം അള്ളാഹു ചെറുതാണോ മനുഷ്യൻ പറയു പടച്ചവനെ കാണണം ആ കാണണമെന്ന് ചോദിക്കുന്ന നിന്റെ മുമ്പിൽ വന്ന് കാണ കാണപ്പെടാൻ മാത്രം ചെറുതായി കാണണമെന്നാണോ നീ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിച്ചത് അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കുമ്പോൾ ആ ചോദ്യം എത്ര അതപകേടുള്ള ചോദ്യമാണ് എത്ര അച്ചടക്കരാഹിത്യമുള്ള രാഹിത്യമുള്ള ചോദ്യമാണത് എനിക്ക് പറഞ്ഞോലങ്ങ് കാണണം അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ അങ്ങ് ചുരുക്കി കാണിക്കണമെന്നാണോ നീ പറയുന്നത് വഹുവല അതയും അവൻ്റെ എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്ക് അള്ളാഹുവിൻ്റെ കുർസി എന്താണെന്ന് മനസ്സിലാക്ക് അരഷും കുർസിയും ബോധ്യമായാൽ ഒരിക്കലും ഈ ചോദ്യം മനുഷ്യൻ ചോദിക്കൂല എനിക്കോനെ കാണണമെന്ന് അങ്ങനെ എന്താണെന്ന് ആദ്യം മനസ്സിലാവണം കുറിസി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഈ രണ്ട് ഐബോളുകളുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ ചെറുതല്ല അള്ളാഹു ജല്ല ജലാലു എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇസ്ലാം മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ ശരി അച്ഛൻ്റെ അത്ഭുതം അതാണ് നമ്മളെ കണ്ണും ചിമ്മി ഒന്ന് ഒരു ഒരു യുക്തിയും ഒരു റാഷനാലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളെ ലീപ്പ് ഓഫ് ഫെയ്റ്റ് ഇതൊന്നും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതാണ് ശരി അച് മനുഷ്യൻ്റെ മനസ്സിലാവുന്നതാണ് സൃഷ്ടാവ് മനുഷ്യൻ്റെ മനസ്സിലാവുന്ന ആശയങ്ങളാണ് ഖുർആൻ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വചനമാണ് ആ രീതിയിൽ ഖുർആൻ അപ്രോച്ച് ചെയ്ത് ആ രീതിയിൽ ഖുർആനെ മനസ്സിലാക്കിയാൽ മാഷാ അല്ലാ ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി മനുഷ്യന് കിട്ടാനുണ്ടോ ലോകത്ത് അള്ളാഹു കാബിലാണ് ഭൂമിയെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഭൂമിയിൽ സന്നിവേശിപ്പിച്ച് മനുഷ്യരെ ജീവജാലങ്ങളെ സസ്യങ്ങളെ മത്സ്യങ്ങളെ മറ്റു കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത കൊച്ചു കൊച്ചു ജീവജാലങ്ങളെ ഇതിനെയെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജീവനുള്ളതിനെയും ചത്തുപോയതിനെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ജന്തുജാലങ്ങളിലും മനുഷ്യരിലും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന അതാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ച രീതി ഇത് അള്ളാഹുവിൻ്റെ ബാസ്വത്തി എന്ന വിശേഷണമാണ് ഇനി അള്ളാഹു കയാമത്ത് നാൾ വരുമ്പോൾ ഭൂമിയെ അള്ളാഹു ചുരുക്കി വെക്കും ഭൂമിയെ അള്ളാഹു പിടിച്ചു വെക്കും അതായത് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ അള്ളാഹു കൊണ്ടുവരും അതിനാൽ അള്ളാഹു കാബിലാണ് ബാസ് എന്ന് പറയുമ്പോൾ ഭൂമിയെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ബാസ്വത്ത് എന്ന വിശേഷണമാണ് നടക്കുന്നത് നാൾ അടുക്കുമ്പോൾ അള്ളാഹു കാബിലാൽ എന്ന വിശേഷണം കൊണ്ടുവരും മേഘത്തെ സംബന്ധിച്ച് അള്ളാഹു കാബിലാണ് അള്ളാഹു ബാസ്വു യഥേഷ്ടം മഴ കൊടുക്കുമ്പോൾ അവിടെ ബാസ്വത്താണ് ചുരുങ്ങിയ മഴ കൊടുക്കുന്നിടത്ത് അള്ളാഹു കാബിലാണ് ഉറങ്ങുന്ന ഒരു മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ ബാസ് എന്ന വിശേഷണം കാണാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാബിൽ എന്ന വിശേഷണം അവിടെ കാണാൻ കഴിയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും കച്ചവടത്തിലും തൊഴിലിലും പ്രതിസന്ധികളും തടസ്സങ്ങളും വാതിലുകൾ തൻ്റെ മുമ്പിൽ അടക്കപ്പെടുന്നത് കണ്ടാൽ അത് കാബിലിൻ്റെ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ കാബിൽ എന്ന വിശേഷണമാണ് നടക്കുന്നത് നമ്മുടെ മുമ്പിൽ എങ്ങാനും വഴികൾ തുറക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കഴിവോ നമ്മുടെ യുക്തിയോ നമ്മുടെ ബുദ്ധിയോ അല്ല അവിടെ വർക്ക് ചെയ്യുന്നത് അതിനപ്പുറം അള്ളാഹുവിൻ്റെ ബാസ്വതി എന്ന തീരുമാനമാണ് ഇങ്ങനെ നോക്കിയാൽ അള്ളാഹു കാബിലാണ് അള്ളാഹു ബാസു ാണ് ഇതിലും ഈ പറഞ്ഞ അർത്ഥങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു അള്ളാഹു ഇടപെടുന്നവനാണ് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നുണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതിയാൽ ഒരു ആനന്ദം കിട്ടാത്ത അവസ്ഥ വരും നിസ്കരിച്ചു പക്ഷെ രസം കിട്ടണില്ല വിക്ര ചൊല്ലുന്നുണ്ട് പക്ഷെ കൽബിലേക്കൊണ്ട് കയറുന്നില്ല എണ്ണൊക്കെ കറക്റ്റ് പക്ഷേ കൽബിലേക്കൊരു നൂറും കയറിയിട്ടില്ല നിസ്കരിക്കുന്നുണ്ട് പക്ഷെ കൽബിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ രസം കിട്ടുന്നില്ല ഹൃദയം സങ്കുചിതമാണ് ഇതൊരു കബുലാണ് ചില സന്ദർഭങ്ങളിൽ എന്തെന്നില്ലാത്ത രസം ഖുർആനയുടെ അടുത്തു പൂട്ടിവെക്കാൻ തോന്നുന്നില്ല നിർത്തിവെക്കാൻ തോന്നുന്നില്ല അതിൻ്റെ ആനന്ദം കൊണ്ട് പഠിച്ചോനെ ഇനിയിപ്പോൾ പൂട്ടി വെച്ചതിന് തുറക്കാൻ സമയാകുമല്ലോ ഒന്നും കൂടി ഓതട്ടെ സമയം ലേറ്റായിട്ടുണ്ട് എന്നാൽ വരി കൂടെ ഓതട്ടെ അങ്ങനെ ആനന്ദം കൊണ്ട് മനുഷ്യൻ മതിമറക്കുന്ന നേരമുണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇതൊക്കെ കാബിലും ബാസിത്തും മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു ഇടപെടുന്ന ഇടപെടലുകളാണ് ഇവിടെ ഒരു മുഗ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമാണ് ഒരു മുഗ്മിനായ മനുഷ്യന് ഇങ്ങനൊരനുഭവം ഉണ്ടായാൽ അവിടെ ഇട്ടേ ചോടരുത് ഞാൻ നിസ്കാരം മതിയാക്കാണ് എനിക്കൊരു ആനന്ദം കിട്ടണില്ല ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയരുത് പിന്നാലെ കൂടണം എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെ രീതിയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെയൊക്കെ എൻ്റെ നിസ്കാരത്തെ ആനന്ദകരമാക്കി മാറ്റാൻ കഴിയും ഇതാലോചിച്ച് ചെയ്താൽ അള്ളാഹു വഴി ഇങ്ങനെ എളുപ്പാക്കിത്തരുമെന്നാണ് അങ്ങനെ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിടക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ വസ്തു വരിക പെട്ടെന്നൊരു ആനന്ദത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു വരും അപ്പോഴവർ പള്ളിയിലേക്ക് എത്തുന്നത് നല്ല കിറാത്ത് അപ്പോൾ തോന്നി ഇനി ഈ ഇമാമിൻ്റെ പിന്നെ നിസ്കരിച്ചാൽ മതി അപ്പോൾ പിന്നെ അവിടെ സ്ഥിരം വരാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കിറത്ത് ഉൾക്കും മറച്ചോനിപ്പുറക്കുവിലേക്ക് പോവല്ലേ അയാൾ കുറച്ചും കൂടെ അങ്ങ് ഓതട്ടെ എന്ന് കൽബു കൊണ്ടിങ്ങനെ പറയാൻ തുടങ്ങും നിസ്കാരങ്ങ് നീളട്ടെ എന്ന് കൽബു കൊണ്ടിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനെ അല്ലാഹു ഒരു സങ്കുചിതത്വത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക് നമ്മൾ അല്ലാഹു കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഒരു കബുലും ും അല്ലാഹു മുഖ്മിനിയുടെ ഹൃദയങ്ങളിൽ ചെയ്യുന്നുണ്ടെന്ന് മഹാന്മാർ ഈ രണ്ട് ഇസ്മുകളെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അത് അല്ലാഹുവിനോട് ചോദിക്കണം പഠിച്ചവനെ എനിക്ക് നീ നിൻ്റെ തജല്ലി നൽകണമേ അതിലെ തജല്ലി എന്നാണ് പറയുക അള്ളാഹുവിൻ്റെ ദ ഗ്ലോറിയസ് എൻലൈറ്റ്മെൻറ്റ് അള്ളാഹു നൽകുന്ന ഒരു തരം പ്രകാശമാണ് അള്ളാഹു നൽകുന്ന മഹത്തരമായ ഒരു തരം പ്രകാശം നമ്മുടെ കൽബിലേക്ക് വരണം അത് കിട്ടുന്നിടത്താണ് അള്ളാഹു ബാസി അത് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് അള്ളാഹു കാബിൽ ഇത് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുതമാണ് മുക്മിനീങ്ങളെ അള്ളാഹു മാനജ് ചെയ്യുന്നു എന്ന് പറയാം മുക്മിനീങ്ങളെ ചില ചികിത്സ ചെയ്യും അള്ളാഹു അതായത് ചില പരീക്ഷണങ്ങൾ വരുന്നിടത്താണ് മക്്മിനിൻ്റെ പ്രാർത്ഥന വരുന്നത് മക്മിനായ മനുഷ്യൻ്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അള്ളാഹു അവർക്ക് രോഗം കൊണ്ടും പരീക്ഷണം കൊണ്ടും അവരെ പരീക്ഷിക്കുന്നുണ്ട് എന്ന മഹാനായ റസൂറുള്ള സല്ലല്ലാഹു അലഹി വസല്ലം കഷ്ടപ്പാടുള്ളവരെ എത്ര ചൊല്ലും എന്തെങ്കിലും പരിഹാരമുണ്ടോ അപ്പോൾ ഒരു തങ്ങൾ പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വൈമതി ആസീനോദിക്കോളി ജന്മത്തിൽ മുന്നോട്ട് വൈമതി ആസീനോദാത്ത ആളായിരിക്കും പക്ഷേ അയാൾ കുത്തരുന്ന ഓതും എന്തേ ആ പ്രയാസം കണ്ടു നീങ്ങട്ടെ അതാ അള്ളാഹു വെച്ച സ്വഭവാണെങ്കിലോ ഒരു മഹാൻ പറയല്ലേ അല്ലെങ്കിൽ പറയും ഇത്ര ദിക്കൃ ചൊല്ലിക്കോളൂ ഇത്ര ആയത്തിൽ കുറിച്ച് ചോദിക്കോളൂ അത് ഓതാൻ തുടങ്ങിയാണ് ഒരു പ്രയാസവും ലൈഫിലില്ലാത്ത ഒരാളിത് ഓതാ ഇരിക്കുമോ ഇരിക്കൂല പ്രയാസം വരുന്നിടത്തെ അള്ളാഹുലേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് കയ്യുര്ത്തുന്നുള്ളൂ ഒരു സങ്കടം വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് മുമ്പിൽ വന്നു അള്ളാഹുവി നിനക്കല്ലാതെ നീക്കിത്തരാൻ കഴിയില്ല റബ്ബെ എന്ന് കൽബ് കൊണ്ട് ഉറപ്പിച്ചു അവിടെ വെച്ച് നമ്മുടെ കൽബിൽ നിന്ന് വരുന്ന ഒരു തേങ്ങലുണ്ട് ആ തേങ്ങൽ കഷ്ടപ്പാടില്ലാത്ത നേരത്തധികൾക്കും വരാറില്ല എല്ലാവർക്കും വരില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയാണ് പ്രയാസങ്ങൾ വരുന്നിടത്താണ് നമ്മുടെ കൽബ് തുറക്കുന്നത് അള്ളാഹു ഒരു കബുൽ തരും എന്തിന് ഒരു ബസ്തുലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്കൊരു പ്രയാസം തരും അള്ളാഹു എന്തിനെന്നറിയോ അള്ളാഹുവിൻ്റെ തജല്ലിയുടെ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ബസ്തുലേക്ക് കൊണ്ടുപോകാൻ അതാണ് ബാസ്വത്ത് നമ്മൾ അനുഭവിക്കുന്ന സംഘുചിതത്വമാണ് അള്ളാഹു കാബിലാണ് അല്ലാഹു ബാസ്വത്താണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയല്ല തിന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു പരീക്ഷിക്കുകയല്ല ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അൽ കാബിൽ അല്ലി എല്ലാറ്റിൻ്റെയും കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ളത് കാബിൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിൽ ഇനി അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് കബുല് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് റബ്ബുൽ എജ്ജത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നൽകുകയാണ് ഹൃദയവിശാലതയ്ക്ക് എന്തൊക്കെ കാരണങ്ങളായി വരുന്നുവോ അത് നമ്മൾ സ്വീകരിക്കുകയും ഹൃദയം സങ്കുചിതമാവാൻ കാരണമാകുന്ന അവസ്ഥകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത് നമ്മൾ നമ്മളെ നിയന്ത്രിക്കണം എന്നതാണ് ഇവിടെ പറയാനുള്ള ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബഹാനഹു വച്ചാല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ ഈ ഒരു വിശേഷണത്തെക്കുറിച്ച് അല്ലാമ ഇമാമുൽ ഖസാലി റഹ്മത്തല്ലാഹി അലേഹി ി അൽ ഖലീം അള്ളാഹുവിൻ്റെ ബസ്തും കബലും കിട്ടിയ ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അദൃശ്യജ്ഞാനങ്ങൾ കിട്ടിയ ആളുകളാണ് എന്ന് മാമൻ ഖസ്സാലി റഹമത്ത് അല്ലാഹിഅലഹിം അത് ഒന്നും കൂടെ മുമ്പോട്ടെത്തിയാൽ അള്ളാഹു കബല് ചെയ്ത് അള്ളാഹു വിശാലമാക്കി കൊടുത്ത ആളുകൾ ചില ഹൃദയങ്ങളിലേക്ക് അള്ളാഹു

وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.